വിതച്ചത് കൊയ്തേ പറ്റൂ, അതാരായാലും. നേര് പറഞ്ഞ മഹേഷിനെ കണ്ടിട്ടായി കുഞ്ഞുങ്ങൾ വളരുന്നതെങ്കിൽ ഇതുങ്ങളുടെ ഭാവി എന്തായി പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോഴാ സത്യം പറഞ്ഞ എനിക്ക് സമാധാനമായത്. ഏതോ ലാൻഡ്ലൈൻ നമ്പർ ആണല്ലോ. പത്രത്തിലെ വാർത്ത കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ഹലോ. ഹലോ, ജയശ്രീ മഹേഷിന്റെ നമ്പർ അല്ലേ? അതെ, ആരാണ്? ഇത് കളക്ടറേറ്റിൽ നിന്നാ. ജയശങ്കർ സാർ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. ഞാൻ സാറിന് കണക്ട് ചെയ്യാം. അമ്മേ, കളക്ടറേറ്റിൽ നിന്നാണെന്ന് കളക്ടർ പറഞ്ഞിട്ട് വിളിക്കുക. ആണോ? ഹലോ. ഹലോ സാർ, നമസ്കാരം. സുമന്റെ അമ്മയല്ലേ? അതെ സർ. സുമൻ ചെയ്തത് വളരെ വലിയ കാര്യമാണ്. അവൻ പറഞ്ഞ ഇൻഫർമേഷൻ ബേസ് ചെയ്താണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. അത് പോലീസിനെ ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യും. അയ്യോ, വലിയ ഉപകാരം സർ. ഏയ്, അതെനിക്ക് അങ്ങോട്ടാ പറയേണ്ടത്. സുമനോട് അത് നേരിട്ട് പറയാനാ ഞാൻ വിളിച്ചത്. ഞാൻ അവന് കൊടുക്കാം സർ. മോനെ, കളക്ടർ സാറാ. ഹലോ സുമൻ, നേരിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനാ അങ്കിൾ വിളിച്ചത്. മോൻ മിടുക്കനാ കേട്ടോ. താങ്ക് യു അങ്കിൾ. താങ്ക്സ് അങ്കിളാ പറയേണ്ടത്. അതും ഇന്നാട്ടിലെ എല്ലാ കുട്ടികളുടെയും ഭാഗത്ത് നിന്ന്. കുട്ടികളെ ലക്ഷ്യമിട്ടിരുന്ന വലിയൊരു ആപത്താണ് മോൻ കാരണം ഒഴിവായത്. എത്ര കുട്ടികളുടെ ജീവനാ രക്ഷപ്പെട്ടതെന്ന് മോൻ അറിയാമോ? മോന്റെ സ്മാർട്ട്നെസ്സും നല്ല മനസ്സും ഓർമ്മശക്തിയും എല്ലാം അന്വേഷണത്തിൽ പോലീസിന് ഗുണം ചെയ്യും. മറ്റുള്ളവർക്കും നാടിനും നല്ലത് ചെയ്യാനുള്ള ഈ മനസ്സ് ഒരിക്കലും ഇല്ലാതാകരുത് കേട്ടോ. ശരി, കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. എന്താ മോനെ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ചെയ്തത് ഒത്തിരി നല്ല കാര്യമാണെന്ന്. അത് പിന്നെ അല്ലേ, ഞാൻ കാരണമാ ഒത്തിരി പിള്ളേരുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. അതെ, ആ ഡോക്ടറുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ നീ എല്ലാം ഓർത്ത് പറഞ്ഞു കൊടുത്തത് പോലീസുകാർക്ക്. അതുകൊണ്ടല്ലേ അവർക്ക് അയാളെയും അതിന് പിന്നിലുള്ള എല്ലാവരെയും പിടികൂടാൻ പറ്റിയത്. അതുകൊണ്ട് എന്റെ മോൻ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാ. അതെ, അതിന്റെ പുണ്യം ഈശ്വരൻ നിനക്ക് തരും മോനെ. അല്ല, ജോണി ചേട്ടൻ അവിടെ? അവൻ പുറത്തു നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ദൈവം നിനക്ക് അറിഞ്ഞു തന്ന മോനാ ഇവൻ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അല്ല, ജീവിതം എന്ന് പറയുന്നതേ ഒരു ത്രാസ് പോലെയാ മോളെ. രണ്ട് തട്ടും ഒരുപോലെ നിലനിർത്തിയില്ലെങ്കിൽ തകിടം മറിഞ്ഞു പോകും. അമ്മ എന്താ ഈ പറയുന്നത്? അല്ല, അച്ഛൻ ചെയ്തു കൂട്ടിയ തിന്മകൾക്കെല്ലാം മോന്റെ നന്മകളെങ്കിലും പ്രായച്ചിത്തം ആകുമല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞതാ.